ഞാൻ ഈ പേപ്പർ കട്ടിങ്ങിലേക്ക് നോക്കുക. ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ പേപ്പറിൽ വന്ന വാർത്തകൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയ പേപ്പർ ന്യൂസാണത്. അത് നോക്കണം. ചെറിയ കുട്ടികൾ, അപ്പോൾ അതിലെല്ലാം എഴുതിയിരിക്കുന്ന ഒരേ കാര്യമാണ്, ശ്വാസം ഒരു തടസ്സം എന്ന, ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കളിക്കുമ്പോൾ തൊണ്ടയിൽ അന്യവസ്തുക്കൾ, ഫോറിൻ ബോഡീസ് കുടുങ്ങി മരിച്ചുപോയ കുട്ടികളുടെയാണ്. എനിക്ക് തോന്നുന്നത് ഈ കാണുന്ന ഈ പേപ്പർ കട്ടിങ്ങിൽ കണ്ട ഈ വാർത്തകളിലുള്ള ഈ കുട്ടികളെല്ലാം തന്നെ പലപ്പോഴും രക്ഷിക്കാൻ സാധിക്കുമായിരുന്നിരിക്കാം. കാരണം ഇതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു ധാരണ എന്ത് ചെയ്യണം എന്ന് അച്ഛനമ്മമാർക്കോ കുട്ടികളെ പരിപാലിക്കുന്നവർക്കോ അറിയുമെങ്കിൽ, അത് ഉടനെ ചെയ്യുന്നത് എന്താണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ പലപ്പോഴും ശ്രദ്ധിക്കാൻ സേവ് ചെയ്യാൻ പറ്റേനെ. ഞാൻ ഡോക്ടർ പ്രദീപ് കുമാർ, എറണാകുളം മെഡിക്കൽ സെൻ്ററിലെ കൺസൾട്ടൻ്റ് ENT സർജനാണ്. അവിടുത്തെ പീഡിയാട്രിക് ബ്രോങ്കോസ്കോപ്പി കൈകാര്യം ഞാനാണ്. ചെറിയ കുട്ടികളുള്ള അച്ഛനമ്മമാരും അവരെ, ആ കുട്ടികളെ പരിചരിക്കുന്നവരും മറ്റുള്ളവരും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ആരോഗ്യ പ്രശ്നത്തെപ്പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികളിൽ, ചെറിയ കുട്ടികൾ കാണുന്ന പ്രോബ്ലം, പ്രധാനമായിട്ടും കാണുന്നൊരു പ്രോബ്ലമാണ് മൂക്കിലോ തൊണ്ടയിലോ ചെവിയിലോ ഒക്കെ ഇടുന്ന ഫോറിൻ ബോഡീസ്, അന്യവസ്തുക്കൾ. കുട്ടികളെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ നടന്നു തുടങ്ങുക, അല്ലെങ്കിൽ മുട്ടിലിഴഞ്ഞു തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നടന്നു തുടങ്ങുമ്പോൾ, ഇപ്പോൾ എല്ലാം ചുറ്റുമുള്ള വസ്തുക്കളെ പറ്റി എപ്പോഴും അവർക്കൊരു ഒരു കൗതുകമാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന സംഗതികൾ, കയ്യിൽ പെടുന്ന എന്തായാലും പലപ്പോഴും അത് മൂക്കിലിടാം, ചിലപ്പോൾ ചെവിയിലിടാം, കൂടുതൽ പലപ്പോൾ കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ വായിലേക്കിടാം, അത് ചിലപ്പോഴൊക്കെ ഇറങ്ങിപ്പോകാം, അല്ലെങ്കിൽ ശ്വാസതടസ്സം ഉണ്ടാകാം. ഇതിൽ ചില കാര്യങ്ങളെല്ലാം വളരെ എമർജൻസി അല്ലെങ്കിൽ പോലും, അതിൽ ഒരു ഭാഗം ഈ തൊണ്ടയിൽ വരുന്ന, തൊണ്ടയിലിടുന്ന സംഗതികളെല്ലാം തന്നെ വസ്തുക്കളിടുമ്പോഴുണ്ടാകുന്നതല്ല, വളരെയധികം ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂവിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് നോക്കാം. ഉദാഹരണത്തിന്, കുട്ടികളിൽ മൂക്കിൽ എന്തെങ്കിലും കയറ്റി, നമ്മൾ സാധാരണ ENT OP വിഭാഗത്തിലെല്ലാം കാണുന്നൊരു പ്രോബ്ലമാണ് കുട്ടികളിൽ മൂക്കിൽ എന്തെങ്കിലുമൊക്കെ കയറ്റി വെച്ചു കൊണ്ടിരുന്നത്. പലപ്പോഴും ഉണ്ടാകുന്നത് ഒന്നുകിൽ പേപ്പറാകാം, അല്ലെങ്കിൽ ഇലകളാകാം, അല്ലെങ്കിൽ ചെറിയ മുത്തുമണികളാകാം, പെൻസിലാകാം, ഇങ്ങനെ പലതും ഉണ്ടാകും. അപ്പോൾ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയത് ഡീൽ ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിനൊരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ഇലയോ ഒക്കെ ആണെങ്കിൽ അതിന് വലിയ എമർജൻസി ഒന്നുമില്ല, കാരണം അതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതേസമയം വല്ല മുത്തുമണികളോ അല്ലെങ്കിൽ വല്ല അങ്ങനെയുള്ള ചോക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെറിയ പീസസ് ഉരുണ്ട സംഗതികളൊക്കെ ആണെങ്കിൽ അത് താഴേക്ക് ഇറങ്ങിപ്പോയി പെട്ടെന്നൊരു ശ്വാസനാളിയിലേക്ക് കയറാൻ സാധ്യതയുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഒരു പേപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാരിത് കാണുകയാണ്, അവിടെ ഒരു ഫോസപ്സൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. അതേസമയം കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന ഉരുണ്ട സാധനങ്ങളാണെങ്കിൽ നിങ്ങളൊരിക്കലും അച്ഛനമ്മമാരത് എടുക്കാൻ ട്രൈ ചെയ്യരുത്. കാരണം കുട്ടികൾ വളരെയധികം ബഹളം കൂട്ടുമ്പോൾ നിങ്ങൾ പലപ്പോഴും അബദ്ധവശാൽ ഇത് തള്ളി അകത്തേക്കിടുകയും അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ഇപ്പോൾ അത് പിന്നീടായിട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ അച്ഛൻ, കുട്ടികൾ വരുന്ന പലപ്പോഴും ഒരു സൈഡിൽ നിന്ന് മാത്രം, മൂക്കിൻ്റെ ഒരു സൈഡിൽ നിന്ന് മാത്രം ഡിസ്ചാർജ് വരിക, അതിന് ചിലപ്പോൾ ഒരു ഫൗൾ സ്മെൽ, ചീത്ത സ്മെൽ ഉണ്ടാകുക, ചിലപ്പോൾ ബ്ലഡ് കാണുക, ഇതൊക്കെ ഞാൻ നിങ്ങൾ സ്വാഭാവികമായും സംശയിക്കണം കുട്ടിയൊന്നും മുക്കി കയറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ഡോക്ടറെ കാണിക്കണം. ചിലപ്പോൾ അത് വളരെ ഉള്ളിലേക്ക് കയറി വളരെ ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അനസ്തീഷ്യ കൊടുത്തൊക്കെ എടുക്കേണ്ടി വരാം. ഏറ്റവും വളരെ മൂക്കിലിടുന്ന ഏറ്റവും നമ്മൾ കൂടുതൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളതും ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണുന്നതാണ് നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ വാച്ചിൽ, റിസ്റ്റ് വാച്ചിൽ ഉപയോഗിക്കുന്ന ബട്ടൺസിൽ, അല്ലെങ്കിൽ ഈ റിമോട്ടിൽ, ചെറിയ റിമോട്ടിൽ ഉപയോഗിക്കുന്ന ബട്ടൺസിൽ, ഇതെല്ലാം ഇലക്ട്രിക് ബട്ടൺസിൽ, ഇത് വന്നു കഴിഞ്ഞാൽ ഈ മൂക്കിനകത്ത് കയറിയിരുന്നാൽ ചിലപ്പോൾ ശ്രദ്ധിക്കുമില്ല, കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല, ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴായിരിക്കും മൂക്കിൽ നിന്ന് ബ്ലഡ്, രക്തസ്രാവമൊക്കെ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടൺസ് എല്ലാം അവിടെ ഇരിക്കുകയും അതിൻ്റെ കോശങ്ങളെ ബേൺ ചെയ്യുകയും ചെയ്യും. ബേൺ ചെയ്ത് നശിപ്പിക്കാം, അവിടെയുള്ള കാർട്ടിലേജ് മുതലാസങ്ങളൊക്കെ നശിപ്പിക്കാനും വളരെയധികം സാധ്യതയുള്ളൊരു സാധനമാണ്. ഉദാഹരണം, ഇന്നിപ്പോൾ നമ്മൾ കണ്ട ഉടനെ തന്നെയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ അടുത്ത് കാണിക്കണം. കാരണം അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേറ്റ്, നാളത്തേക്ക് വെക്കാം എന്ന് കരുതരുത്.
കാരണം അവിടെ നിന്ന് ബേണിംഗ് ഉണ്ടാക്കും. ഇനി അബദ്ധവശാൽ അത് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് ആമാശയത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആമാശയത്തിൻ്റെ ഭിത്തികളെ തുളച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ കഴിയുള്ള സാധനമാണ് ഈ ബട്ടൺസ്. ഇത്രയും സംഗതിയാണ് നമ്മൾ സാധാരണ ഈ മൂക്കിൽ കാണുന്നത്. പിന്നെ ചെവിയിൽ ഉണ്ടാകുന്ന ഇടുന്നത് പലപ്പോഴും കുട്ടികളിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളത് പെൻസിൽ. പെൻസിൽ ഇട്ട് തിരിച്ച് അതിൻ്റെ അറ്റം ഒഴിഞ്ഞിരിക്കുന്നതാണ് പലപ്പോഴും കാണുക. പിന്നെ കുട്ടികളിലാകാൻ ഒരു അവരുടെ ഒരു ജിജ്ഞാസം ഉണ്ട്, അടുത്ത കൂട്ടുകാരൊക്കെ കൂടി കളിക്കുമ്പോൾ ചെറിയ മുത്തുമണികളോ അങ്ങനെ എന്തെങ്കിലും ചെറിയ കഷ്ണം കെടുത്തിയിലപ്പോൾ ചെവിയിലിടും. ചെവിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം, അച്ഛനമ്മമാരോ അല്ലെങ്കിൽ കുട്ടിയെ സൂക്ഷിക്കുന്നവരാ വീട്ടിൽ നോക്കുന്നവരാണെങ്കിൽ പോലും ഒരു കാരണവശാലും വീട്ടിൽ വെച്ചെടുക്കാൻ ശ്രമിക്കരുത്. കാരണം ചെവിയുടെ അകത്തുള്ള വളരെ ലോലമായ, വളരെ സോഫ്റ്റ്, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട്, ടിമ്പനിങ് മെംബ്രെയിൻ എന്ന് പറയും, കർണപടം എന്ന് പറയും. അപ്പോൾ അത് നിങ്ങൾ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ഷാർപ്പായിട്ടുള്ള സംഗതിയാണെങ്കിൽ അത് മെച്ചെന്ന് കൊണ്ടാൽ അത് പൊട്ടും. ഇനി അതല്ല ഉരുണ്ട സാധനമാണെങ്കിൽ നിങ്ങൾ എടുക്കാൻ വീട്ടിലെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ തള്ളി അകത്ത് എടുക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോവും. അതുകൊണ്ട് ചെവിയിൽ ഉണ്ടാകുന്ന ഒരു സാധനം കിടക്കുകയാണെങ്കിൽ അതിന് വലിയൊരു എമർജൻസി ആയിട്ട് ഇപ്പോൾ രാത്രി കണ്ടു കഴിഞ്ഞാൽ അന്ന് തന്നെ വിളി പോയി ഡോക്ടറെ അടുത്ത് പോകണമെന്നില്ല, അത് പിറ്റേ ദിവസം ഡോക്ടറെ കണ്ടാലും മതിയാവും. പക്ഷേ അത് പലപ്പോഴും വളരെ ഉരുണ്ട സാധനമൊക്കെയാണ് എടുക്കാൻ സാധാരണഗതിയിൽ ഔട്ട് പേഷ്യൻ്റ് വെച്ച് എടുക്കാൻ പറ്റാത്തൊരു സംഗതി തന്നെയാണെങ്കിൽ പലപ്പോഴും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് അനസ്തീഷ കൊടുത്ത് എടുക്കേണ്ടി വരാം. ചെവിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മൾ സാധാരണ ഒരു കുട്ടി എന്തെങ്കിലും വായിലിട്ടു, അതെന്തെങ്കിലും നമ്മളത് കൊച്ചുങ്ങൾ വിഴുങ്ങിപ്പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായെന്ന് വെച്ചാൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ ഞാൻ ഈ പേപ്പർ കട്ടിങ്ങിലേക്ക് ഒന്ന് നോക്കുക. ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ പേപ്പറിൽ വന്ന വാർത്തകൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയ പേപ്പർ ന്യൂസാണത്. അത് നോക്കണം. ചെറിയ കുട്ടികൾ, അപ്പോൾ അതിലെല്ലാം എഴുതിയിരിക്കുന്ന ഒരേ കാര്യമാണ്, ശ്വാസം ഒരു തടസ്സം എന്ന, ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കളിക്കുമ്പോൾ തൊണ്ടയിൽ അന്യവസ്തുക്കൾ ഫോറിൻ ബോഡീസ് കുടുങ്ങി മരിച്ചുപോയ കുട്ടികളുടെയാണ്. നോക്കൂ, രണ്ട് ഒരു ദിവസം തന്നെ രണ്ട് കുട്ടികളുടെ അതാണ് ആ പിക്ചർ ഇതിലുള്ളത്, ഫോട്ടോയിലുള്ളത്, ഒരേ പേപ്പറിലുള്ളത്. അങ്ങനെ ഇത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വളരെ അടുത്തടുത്ത് നമ്മൾ കാണുന്നൊരു വളരെ ഒരു സങ്കടകരമായൊരു കാര്യമുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ, ഞാൻ പറയുകയാണെങ്കിൽ ഇത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളൊരു അതിൻ്റെ സിനോറിയോ നോക്കിക്കഴിഞ്ഞാൽ, വലിയ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സാധനം എടുത്ത് വായിലിടും, പെട്ടെന്ന് ശ്വാസതടസ്സം വരും, ഉടനെ അപ്പം അച്ഛനമ്മമാരോ ആണെന്നുണ്ടെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് പാനിക്കാവും. അവർ ഉടനെ അടുത്ത വണ്ടി പിടിച്ച ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ കിട്ടുന്ന കാറോ എല്ലാം പിടിച്ചാണെങ്കിൽ ഉടനെ ഓടി പിടിച്ച് അടുത്ത ഹോസ്പിറ്റലിൽ ചേരാൻ നോക്കും. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അത് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ ഉണ്ടാവില്ല, അപ്പോൾ ഉടനെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നോക്കും. ഇത് ഡീൽ ചെയ്യാൻ പറ്റുന്ന സമരം ഉണ്ടാവില്ല. ആ മൂന്നാമത്തെ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് കുട്ടി മരിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഈ കാണുന്ന ഈ പേപ്പർ കട്ടിങ്ങിൽ കണ്ട ഈ വാർത്തകളിലുള്ള ഈ കുട്ടികളെല്ലാം തന്നെ പലപ്പോഴും രക്ഷിക്കാൻ സാധിക്കുമായിരുന്നിരിക്കാം. കാരണം ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണ എന്ത് ചെയ്യണം എന്ന് അച്ഛനമ്മമാർക്കോ കുട്ടികളെ പരിപാലിക്കുന്നവർക്കോ അറിയുമെങ്കിൽ, അത് ഉടനെ ചെയ്യുന്നത് എന്താണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ പലപ്പോഴും ശ്രദ്ധിക്കാൻ സേവ് ചെയ്യാൻ പറ്റിയേനെ. നിങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കുട്ടി എന്തെങ്കിലും വായിലിട്ടു അല്ലെങ്കിൽ പെട്ടെന്ന് ശ്വാസതടസ്സം വന്നു എന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും മനസാന്നിധ്യം ഉപയോഗിച്ചിട്ട് ഇത് വീട്ടിൽ നമ്മൾ ഓൺ ദ സ്പോട്ട് ചെയ്യുന്ന ഫസ്റ്റ് എയ്ഡാണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. എന്താണ് ഈ ഫസ്റ്റ് എയ്ഡ്? ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വയസ്സുള്ള കുട്ടിയാണ്, ഒന്ന് തൊണ്ടയിലിട്ടു, പെട്ടെന്ന് ശ്വാസം തടസ്സം വന്നു. ശ്വാസം തടസ്സം വന്നു അതിൻ്റെ അർത്ഥം ഇവിടെ നമ്മുടെ ഈ തൊണ്ടയുടെ അത് കുടുങ്ങിപ്പോയി എന്നുള്ളതാണ്. ശ്വാസം പോകുന്ന വഴിക്ക് ശ്വാസനാളം തുടങ്ങുന്ന സ്ഥലത്ത് അത് കുടുങ്ങി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഉടനെ തന്നെ രണ്ടുപേർ വീട്ടിലുണ്ടെങ്കിൽ കുട്ടിയെ നേരെ തലകീഴായിട്ട് പിടിച്ചെടുത്താം. തലകീഴായിട്ട് പിടിച്ചെടുത്ത് നല്ല ഈ പുറകിൽ ഈ സ്കാപ്പുല നമ്മുടെ ഈ തോളിലുണ്ടല്ലോ, അതിനിടയിലുള്ള ഏരിയയിൽ ശക്തിയായിട്ട് നാലോ അഞ്ചോ പ്രാവശ്യം തട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന സാധനം ചിലപ്പോൾ തെന്നി അവിടെ നിന്ന് മാറി വായിലെത്തിയേക്കും, ചിലപ്പോൾ പുറത്തേക്കും പോകും. അത് സംഭവിച്ച് അങ്ങ് കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശ കഴിഞ്ഞാലും നിങ്ങൾ കയ്യിൽ വിരലിട്ടിട്ട് വായിൽ വിരലിട്ട് കൈയുണ്ട് വിരലുണ്ട് തോണ്ടിയെടുക്കാൻ ശ്രമിക്കരുത്. കാരണം കുറച്ചുകൂടി മേലെ ഇരിക്കുന്ന സാധനമാണെങ്കിൽ നമ്മളൊരു പാനിക് സ്റ്റേറ്റിലാണല്ലോ ചെയ്യുന്നത്, അത് കുത്തി അത് കൂടുതൽ കൂടുതൽ ഇമ്പാക്ഷൻ ഉണ്ടാക്കുകയും കുട്ടിക്ക് കൂടുതൽ ഗുരുതരാവസ്ഥയിൽ വരാനാണ് സാധ്യത. ഒരു കാരണവശാലും ചെയ്യരുത്. ഇപ്പോൾ കുറച്ച് കുറച്ച് മുതിർന്ന കുട്ടികളാണ്, കുറച്ച് ചുമച്ചുകൊണ്ടിരിക്കുന്നു, ശ്വാസം കിട്ടുന്നില്ല എങ്കിൽ ഉടനെ തന്നെ നമ്മുടെ നമ്മുടെ ധൈര്യം ഉപയോഗിച്ച് വേണം. അപ്പോൾ മടിയിൽ കിടത്തി അല്ലെങ്കിൽ തലേണ രണ്ട് തലേണ വെച്ച് അതിമേൽ കിടത്തി തല താഴ്ത്തി വെക്കുന്ന രീതിയിൽ കിടത്തി കമത്തി കിടത്തുക. കമത്തി കിടത്തി തല താന്നിരിക്കട്ടെ, താഴെ ലെവലിരിക്കട്ടെ,
ഈ പൂന്തുകിൽ എന്നുള്ള തോളിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് ശക്തിയായിട്ട് നല്ല ഫോഴ്സിൽ അഞ്ചാറ് പ്രാവശ്യം തട്ടുക. അപ്പോഴും ചിലപ്പോൾ ഇവിടെ ഇമ്പാക്റ്റഡ് ആയിരിക്കുന്ന പല വസ്തുക്കളും ചിലപ്പോൾ ചാടിയത് പുറത്തേക്ക് വന്നേക്കാം. ഇനി അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, വീണ്ടും കുട്ടി അസ്വസ്ഥത കാണിക്കുന്നു, ശ്വാസം മുട്ടൽ കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഹോസ്പിറ്റലിലേക്ക് ഉടനെ കൊണ്ടുപോകണം. ഉടനെ കൊണ്ടുപോകുമ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതേ ശ്രദ്ധിക്കണം, എപ്പോഴും തല താഴ്ത്തി വെക്കുക. കാരണം കൂടുതൽ കുട്ടിയെ നമ്മൾ തോളത്ത് ഇങ്ങനെ പിടിച്ചു ഇരുത്തിയോ അല്ലെ തടി മടിയിരുത്തിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് വീണ്ടും അത് താഴേക്ക് അവിടെ ഇമ്പാക്ഷന് ചാൻസ് കൂടുകയാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ കുറച്ച് മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യമുള്ളത്, ഇവിടെ ഇമ്പാക്റ്റ് ഇരിക്കുന്ന സംഗതി, ഇമ്പാക്റ്റ് എന്തെങ്കിലും ഭക്ഷണ സ്ഥാനം ആയിക്കോട്ടെ, പലപ്പോഴും നമ്മൾ പുറകിൽ കുട്ടിയെ ഇരുത്തുക, നമ്മൾ പുറകിൽ നിൽക്കുക, നമ്മുടെ രണ്ട് മുഷ്ടിയും ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് നമ്മുടെ ഈ ഡയഫ്രം ഏരിയയിൽ, അതായത് നമ്മുടെ വയറിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ശക്തിയായിട്ട് നല്ല ത്രസ്റ്റ് കൊടുക്കുകയാണ്. ശക്തിയായിട്ട് നമ്മൾ പുറകിൽ നിന്നിട്ട് ഇങ്ങനെ ശക്തിയായിട്ട് ഇങ്ങനെ അമർത്തുക. ശക്തിയായിട്ട് അമർത്തുക, ആ പെട്ടെന്നുള്ള ഫോഴ്സിൽ തന്നെ, എയറിൻ്റെ ഫോഴ്സ് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് ആ ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് മാറി വായിലേക്ക് വന്നേക്കാം. ഇതാണ് ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടത്. ഇനി അത് കഴിഞ്ഞ് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കണം. അതിന് വളരെ, നമ്മളിപ്പോൾ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഉടനെ കൊണ്ടുപോയിട്ടിപ്പോൾ ഒന്നും കാര്യം നടന്നുവരില്ല, നമ്മുടെ സമയം അവർ നഷ്ടപ്പെടുകയുള്ളൂ. അതിന് സൗകര്യമുള്ള ഏതെങ്കിലും, ഇത് ഡീൽ ചെയ്യാൻ സൗകര്യമുള്ള കുറച്ചുകൂടി വലിയ ഹോസ്പിറ്റലിൽ ഒരു ഓക്സിജൻ കൊടുക്കാനോ അല്ലെങ്കിൽ അവിടെ നോക്കാനോ ഒക്കെ സൗകര്യമുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഉടനെ കൊണ്ടുപോകണം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇത് നമ്മൾ ചില കുട്ടികളും ചില കൃത്യമായിട്ടുള്ള ചില ഹിസ്റ്ററികളുണ്ട്. അച്ഛനമ്മ പറയും അവരൊരു കപ്പണ്ട് കഴിക്കുകയായിരുന്നു, കപ്പണ്ട് കഴിയുമ്പോഴത്തേക്കാണ് അവൻ്റെ ഓടി വായിൽ കപ്പോയിട്ടുണ്ട്, ഓടി തട്ടി വീണു, പെട്ടെന്ന് കുറേ ചമച്ചു, കുറേ നേരം ചമച്ചു, കുറേ കഴിച്ച് കുറച്ച് മാറി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനെ ഒരു ഹിസ്റ്ററി നിങ്ങളുടെ ഒരു ഹിസ്റ്ററി നിങ്ങളുടെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഡോക്ടറെ കാണിക്കണം. കാരണം ഇത് പലപ്പോഴും ചെറിയ ഏറ്റവും നമ്മൾ കാണുന്ന സാധനം കപ്പിളിൻ്റെയാണ്. കപ്പിളിൻ്റെ പലപ്പോഴും ഇട്ട് വായിലിട്ടിന് കൊടുക്കുക, ഓടുക, വീഴുക, ഇതന്നെയാണ് സ്ഥിരസ്ഥിരം ഹിസ്റ്ററി. ഇതല്ലാതെ കൊണ്ട് പല സംഗതികളൊക്കെ ഉണ്ടാകും, ഇപ്പോൾ മുത്തുമണികളൊക്കെ പോകുന്ന സമയത്തുണ്ട്, കശുവണ്ടി, പല സാധനങ്ങളും പോകാം. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ള കാണുന്ന കപ്പിളിൻ്റെ, കാരണം ധാരാളം കുട്ടികൾക്ക് കൊടുക്കുന്ന സാധനമാണല്ലോ മിക്സ്ചറിലുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഈ ഭാഗത്തുനിന്ന് കടന്ന് ഈ ശ്വാസനാളത്തേക്ക് എത്തി, ശ്വാസനാളത്തേക്ക് എത്തി അവിടെ നിന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ക്ഷമം കുറയും. അത് ചോദിച്ചാൽ എൻ്റെ അർത്ഥം അവിടെ നിന്ന് പോയിന്നല്ല, അവിടെ ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഡോക്ടറെ കാണിക്കണം. ചിലപ്പോൾ അത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു ബ്രോങ്കോസ്കോപ്പി എന്നുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അതൊക്കെ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് കൂടുതൽ വൈകുന്നോറും ഈ കപ്പലിൽ അവിടെ ഇരുന്ന് വീർക്കുകയും കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കൊരു ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛനമ്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു 7-8 വയസ്സ് എങ്കിലും കപ്പണ്ടി മിക്സ്ചറൊന്നും കൊടുക്കാതിരിക്കുക, കപ്പണ്ടിയുള്ള സാധനം കൊടുക്കാതിരിക്കുക. ഏറ്റവും കാരണം നമ്മൾ കാണുന്നതിൽ 75% കപ്പണ്ടിയാണ്. കപ്പണ്ടി കൊടുക്കേണ്ടതെന്ന് നോക്കുക. ഇനി അഥവാ കൊടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ പൊടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ ഇവിടെയുള്ള ഈ അംഗൻവാടികളിലെല്ലാം കപ്പണ്ടി കൊടുക്കുക എന്നുള്ളവർക്ക് നിർബന്ധമാണ്, കാരണം അതൊരു റിച്ച് ഇൻ പ്രോട്ടീനാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണമായി കൊടുക്കുക, പൊടിച്ചോ കൊടുക്കുക. ഒരു കാരണവശാലും ഫുൾ കപ്പലണ്ടി കുട്ടികൾ കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ പല കോംപ്ലിക്കേഷൻസും ഒഴിവാക്കി കിട്ടുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി, അതിൻ്റെ ചികിത്സാ മാർഗങ്ങളെപ്പറ്റി എല്ലാം വളരെ ഓതൻറ്റിക് ആയിട്ടുള്ള, വളരെ ഗൗരവമായിട്ടുള്ളതും വളരെ സത്യസന്ധമായിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന ഒരു ചാനലാണ് IMA കൊച്ചിയുടെ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഈ കേട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ IMA യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്കത് പിന്നീട് തീർച്ചയായും ഉപയോഗപ്പെടും.